കോൺഗ്രസ്സുകാരുടെ തനി ഗുണ്ടായിസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അതിന് പ്രത്യേകമായിട്ടുള്ള പഠനമൊന്നും വേണ്ട. ഇതുപോലെ ഓരോരോ അവസരങ്ങൾ കൃത്യമായി ഇടതുപക്ഷം കോൺഗ്രസ്സിന് കൊടുക്കുകയല്ല, സത്യത്തിൽ ജനങ്ങൾക്ക് കൊടുത്ത ഒരു അവസരമാണ്. ജനസമ്പർക്ക പരിപാടിയിൽ അങ്ങോളം ഇങ്ങോളമായി കോൺഗ്രസ് അലങ്കോലപ്പെടുത്താനും പൊതുമുതൽ നശിപ്പിക്കാനും ശ്രമിച്ച വക ഈ സംസ്ഥാനത്തെ ഖജനാവിനുണ്ടായ നഷ്ടം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടെ ഖജനാവ് കൊള്ളയടിക്കുകയാണ്, ധൂർത്തടിക്കുകയാണെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഈ അഴിഞ്ഞാട്ടം, അതിൻ്റെ തിക്തഫലം ശരിക്കും അനുഭവിക്കുന്നത് ജനങ്ങൾ. യൂത്ത് കോൺഗ്രസ്സിന് എന്തുമാകാം എന്നുള്ള അഹങ്കാരമായിരുന്നു അതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം വഹിച്ചത്. പോലീസുകാരെ കൈലൂണ്ടിയും പോലീസുകാരെ അടിക്കാനും എന്ത് ചെയ്തു കളയും എന്നുള്ള വ്യാമോഹത്താൽ അങ്ങ് അതിക്രമിച്ച് കയറാനും ഒക്കെ ആണ് ശ്രമിച്ചത്. പക്ഷേ പോലീസുണ്ടോ വിടുന്നു? കൃത്യമായി അദ്ദേഹത്തിനെയും യൂത്ത് കോൺഗ്രസ് അംഗങ്ങളെയും ഒക്കെ തടയേണ്ട വിധത്തിലൊക്കെ തടഞ്ഞിട്ടുണ്ട്. വി ഡി സതീശനെതിരെ കേസും എടുത്തിട്ടുണ്ട്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്, ക്യാബിനറ്റ് റാങ്കുള്ളവനാണ് എന്നൊന്നും പോലീസ് കരുതത്തില്ല. കാരണം ഈ സംസ്ഥാനത്തിൻ്റെ പൊതുമുതൽ നശിപ്പിക്കുന്ന പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം കാണിക്കേണ്ട സഭ്യതയും മാന്യതയുമുണ്ട്. അത് കാണിക്കാത്തിടത്തോളം കാലം തിരിച്ചും ഇങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൃത്യമായി കാണിച്ചു കൊടുക്കലായിരുന്നു പിണറായി മന്ത്രിസഭയിലെ ശക്തരായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാർ ചെയ്യുന്നത്. അതുതന്നെയാണ് ചെയ്തതും. പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരെ ആക്ഷേപിക്കാനും ഇവർക്കൊക്കെ മാനേജ്മെൻറ്റ് കോട്ടയിലാണ് കിട്ടുന്നതെന്നൊക്കെ പറയാനും വി ഡി സതീശൻ എന്ത് രീതിയിലാണത് വ്യാഖ്യാനിച്ചത്? ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം തുടങ്ങിയത്? ഒരു മന്ത്രിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് അപകീർത്തികരമായ സംഭവങ്ങൾ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്ന് പോലും അറിയില്ല. വി ഡി സതീശൻ ഇത്രയ്ക്ക് ഗീർവാണ പ്രസംഗം നടത്തുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അസൂയയും കുശുമ്പും എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടി കയ്യകരത്തിൽ നിർത്തിയ ഒരു നേതാവാണ് വി ഡി സതീശൻ. കാരണം അന്നേ ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു വി ഡി സതീശൻ ആള് വെടക്കാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ പോലും വി ഡി സതീശനെ അംഗമാക്കാതിരുന്നത്, അല്ലാതെ മനഃപൂർവ്വമല്ല. പല നേതാക്കൾക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടും വി ഡി സതീശന് കൊടുക്കാതിരുന്നപ്പോൾ പലരും ചോദിച്ചു അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. അതിന് കൃത്യമായ ഉത്തരം ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞതുമില്ല. അതിന് കാരണം ഇതുതന്നെയാണ്, എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുത്താൽ പിന്നെ അവിടെ കയറിയിരുന്ന് കൃത്യമായും അലോസരമുണ്ടാക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം പല്ലവി എന്നുള്ളത് ഉമ്മൻചാണ്ടി നേരത്തെ മണത്തറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇപ്പോഴത്തെ നവകേരള സദസ്സുകൊണ്ട് ഏറ്റവും വലിയ ഗുണമുണ്ടായിരിക്കുന്ന കോൺഗ്രസ്സിനാണെന്ന് സൈബർ ഇടങ്ങളിൽ ഒരു പറച്ചിലുണ്ട്. അത് ശരിയാണോ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. സൈബർ ഇടങ്ങളിൽ അങ്ങനെ ഒരു പറച്ചിലുണ്ടെങ്കിൽ തന്നെ കോൺഗ്രസ്സിന് നേട്ടമുണ്ടാകുന്ന എന്ത് കാര്യമാണ് ഇടതുപക്ഷം ചെയ്തു കൊടുത്തത്? കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഇവിടെ അടിച്ച് ഷേപ്പ് മാറ്റുന്ന രീതിയിലേക്ക് ഗുണ്ടാ സംഘങ്ങളെ ഇറക്കി വിട്ടതാണോ ഇത്രയ്ക്ക് വലിയ ഹൈപ്പ് കിട്ടിയെന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. കേരളം ചിന്തിക്കുന്നവരുടെ നാടാണ്. കേരളം ഇരുത്തി തന്നെ ചിന്തിക്കും ഇനി ഈ അടിഞ്ഞാട്ടക്കാരെ വിജയിപ്പിക്കേണ്ട കാരണമുണ്ടോ എന്ന്. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വീണ്ടും ഒന്ന് പുനഃപരിശോധിക്കും ഇനി ഈ മരവാഴകളെ ജയിപ്പിച്ചിട്ട് കാര്യമുണ്ടോ എന്ന്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.